ആയിട്ടുള്ള സമയം ഇന്നുണ്ട്. ഡിഗ്രി ചൊല്ലിക്കുണമാണ്, സലാത്ത് 300,000 ചൊല്ലിക്കുണം. അദ്ദേഹം ഹോസ്പിറ്റലിൽ എണീച്ച് വന്നിട്ട് 300,000 സലാത്ത് ചൊല്ലി. ഇപ്പോൾ അദ്ദേഹം നല്ല ആൺകുട്ടി പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, 300,000 സലാത്ത് അല്ല, എന്ത് വന്നാലും തിരക്കുള്ള ഞാൻ ജനിച്ചാന്നും ഇരിക്കലും വരും, എന്താണ് ജനിക്കുക. അങ്ങനത്തെ ഒരു നീയത്ത് കൊണ്ട് അദ്ദേഹം എന്താണ് ഇന്ന് ജീവിച്ചത്, സലാത്ത് കൊണ്ട് മാറി. വരുന്ന രോഗം വരാൻ പോകുന്നവരെല്ലാം എന്താണ് ഇക്കുറും സലാത്തും ഖുർആൻ ഷരീഫുകൊണ്ട് മാറും മക്കളെ. ഇതാണ് നമ്മൾ നല്ല ഈമാൻ വേണം കേട്ടോ. അള്ളാഹുക്കൂട്ടത്തെ നമ്മളെ കൊടുത്ത് മാറാട്ടെ. അള്ളാഹു നമ്മളെല്ലാ ശ്രവണിനും അള്ളാഹു സലാമത്താക്കി തെരുമാറാട്ടെ. അതുപോലെ ചെറുപ്പക്കാരൻ്റെ ഉമ്മന്മാരെല്ലാം വളരെ എന്താണ് കുടുംബം വന്നിട്ട് നിങ്ങൾ ആ നിലയ്ക്ക് നിങ്ങൾ ആരോ എന്തോ സ്വത്തിന് വേണ്ടിയിട്ട് എഴുതി തന്നിട്ട് നമ്മളൊന്നും ഇല്ല, അതൊന്നും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ 3 കഷണം തുണിയെൻ്റെ മക്കളെ, ആ 3 കഷണം തുണി ഒരുത്തം വേണ്ടാന്ന് വെച്ചാൽ നടക്കൂല, അത് പൊഞ്ഞിട്ടേ പോവും. ഇനി മോതിരട്ട് ഏറണം പറഞ്ഞു നടക്കൂല, മോതിരയുടെ വിച്ചിട്ടേ പോകണം. പിന്നെ ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ കാശൊന്നും ആളെ ഇങ്ങോട്ട് വരൂല, ഇവിടെ പിടിച്ച് കുറച്ച് ഉണ്ടാക്കിയ ഭൂമിയും വരൂല. അത് പിന്നെ എഴുതിത്തന്നെ ഭർത്താവ് എഴുതിത്തരാത്ത കൊണ്ട് എന്താണ് അന്ന് നിലക്ക് പിന്നെ ഭാര്യൻ്റെ വീട്ടിൽ പോയി ഇരുന്നത് കൊണ്ട് വന്നൂല, അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. അവിടെ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല, നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഇനിയും ഭർത്താവിനെ അതോ രണ്ട് മക്കൾ നാളെ മരിച്ചാലോ എന്താക്കലും. അവിടെ അള്ളാഹുവിൻ്റെ നരകം കഠിനമാണ് കേട്ടോ. ഇപ്പം ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയം ജയിലിൽ അടക്കപ്പെടും, ഇവിടെ നരകത്തിട്ട് കഴിക്കില്ല. നാളാവും മഹ്ഷറങ്ങനല്ല, ജയിലിലല്ല അടക്കുക, നരകത്തിട്ട് കഴിക്കുക, രണ്ടും വ്യത്യാസമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിങ്ങളെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് കൊച്ചിക്കും എറണാകുളത്തേക്കും പോകുന്നുണ്ട്. നാളെ മഹ്ഷറിൽ അള്ളാഹു ആ യാത്രയായിക്കഴിഞ്ഞാൽ നല്ല ആരോഗ്യം തന്നു, സഫൻ സഫ എന്ന് പറഞ്ഞിട്ട് ഇനി റബ്ബ് ചോദിക്കുക എപ്പോൾ അങ്ങ് പോകാനോ, എവിടത്തേക്കാണ് പോകാനോ, എവിടത്തേക്ക് പോകാനാ, കൊച്ചിയിലേക്ക് പോരാ. അല്ല, പള്ളിയിൽ പോയിട്ട് പെണ്ണുങ്ങളെ ജുമാ നടക്കടാ, നിക്കുറും സലാത്തും ചെയ്യലാ. അതെല്ലാം കഴിഞ്ഞ്, അതെല്ലാം ദുനിയാവോടുകൂടി എല്ലാം കഴിഞ്ഞ്, നിക്കുറും സലാത്തും ഇതുപോലെ തന്നെ എന്താണ് മജ്ലിസ് എല്ലാം ഇവിടെ കഴിഞ്ഞ്. ആളെ ഇനി മജ്ലിസൊന്നുമില്ല, ആളെ സഫൻ സഫ നിർത്തി വെളിച്ചാണ് സൂര്യനാണ് കഴിച്ചവരെ വിയർപ്പിൽ കുളിക്കുകയാണ് മക്കളെ. അപ്പോൾ എന്താണ് മക്കളെ, ആ ഭാഗം എന്താണ് ഒരു ഭാഗമുണ്ട്, എന്താ ആർഷിൽ നേരിടുന്ന ഒരു വിഭാഗമുണ്ട്, അവിടത്തേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിക്കുമോ അറിയില്ല കേട്ടോ. അതുകൊണ്ട് മക്കളെ വളരെ സൂക്ഷിക്കണം, അള്ളാഹുവിൻ്റെ ദീൻ മുറേ പിടിച്ചെങ്കിൽ മാത്രം ആർഷിനുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടാകാൻ പ്രയാസമാണ്. അള്ളാഹു ആരോഗ്യം തന്നു പക്ഷേ നടക്കാനില്ല കേട്ടോ. അവിടെ എന്താണ് എല്ലാ വിചാരണയും നടക്കുകയാണ്, ഒരു അണുമണിത്തൂക്കം പോലും കുറഞ്ഞോല്ല കേട്ടോ. മുമ്പ് കുട്ടിയെ മറിഞ്ഞു വെച്ച സംഗതി പോലും നല്ല കിതാബിൽ എഴുതപ്പെടുമെന്നാണ് പറയുന്നത്. അവരുടെ ഉമ്മമ്മമാരെ, നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചതും ജുമാ മടക്കിയതും അടുത്തൊരു ചൊല്ലിയതും സലാത്ത് ചൊല്ലിയതും എന്താണ് എല്ലാം മുഖം മറക്കാതെ നടന്ന് നടന്നതെല്ലാം ഇവിടെ ഇടപെട്ടു പോയി കേട്ടോ. അതൊന്നും ഒരു വൈറസ് കയറുകയില്ല, പഴക്കമില്ല, അതെല്ലാം പുതിയതാണ്. അത് വായിക്കുമ്പോൾ ഉള്ള വിഷമത്തിലങ്ങൾ ആലോചിക്കണം കേട്ടോ. ഉറപ്പേ ഞങ്ങൾ നീ സലാമത്താക്കണം മുഴമാനെ, ആക്കിപ്പറ്റം നന്നാക്കി തരണം മുഴമാനെ, ഞങ്ങളെല്ലാവരും ജന്നാത്തിൽ ഫിർദൗസ് നീ കിടത്തണം.